തൃപ്പൂണിത്തുറ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ ബാബുവിനെതിരെ വിമത പ്രവർത്തനം നടത്തിയെന്ന ആരോപണത്തിൽ കോൺഗ്രസിൽ നടപടി നീക്കം. മുതിർന്ന കോൺഗ്രസ് നേതാവ് എ ബി സാബുവിനോട് കെ പി സി സി വിശദീകരണം തേടി. കെ ബാബുവിനെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് എ ബി സാബു പ്രതികരിച്ചു. ശബരിമല കർമ്മസമിതിയുടെ പേരിൽ വ്യാജ പോസ്റ്റർ ഇറക്കിയത് കെ ബാബുവെന്നും എ ബി സാബു ആരോപിച്ചു. ബി ജെ പിയിൽ ചേരുമെന്ന പ്രചാരണം തെറ്റെന്നും എ ബി സാബു വ്യക്തമാക്കി. ഇത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടാണ് ബി ജെ പിയുമായി ഇത്തരം ഒരു ധാരണ, അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ടുകൾ വാങ്ങിക്കാൻ അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങൾ. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നടത്തിയ സംഘടനാ വിരുദ്ധ പ്രവർത്തനം എന്നാണ് പറയുന്നത്. ശബരിമല കർമ്മസമിതിയുടെ പേരിൽ അദ്ദേഹം ഒരു വ്യാജ പോസ്റ്റർ ഇറക്കി. ആ പോസ്റ്റർ ഇറക്കിയതോടുകൂടി ശബരിമല കർമ്മസമിതി തന്നെ രംഗത്ത് വരികയും ഞങ്ങൾക്ക് ഇങ്ങനെ ഈ പോസ്റ്ററുമായി യാതൊരു ബന്ധവുമില്ല എന്നും, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഗുണഭോക്താവ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലാഭത്തിന് വേണ്ടി വ്യക്തിപരമായി ചെയ്തതാണ് എന്ന് അവരാക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശബരിമല കർമ്മസമിതിയുടെ പേരിൽ പോസ്റ്റർ ഇറക്കിയത് യു ഡി എഫ് എന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു. വിഷയത്തിൽ ശബരിമല കർമ്മസമിതി പരാതി നൽകിയിരുന്നു. ബി ജെ പി അനുഭാവി വോട്ടുകൾ കെ ബാബുവിന് ലഭിച്ചുവെന്ന വാദം തെറ്റെന്നും കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു. കർമ്മസമിതി ഇലക്ഷൻ കമ്മീഷനും പോലീസിനും കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് ആളുകളെ ഐഡന്റിഫൈ ചെയ്തു എന്നാണ് ഞാൻ ഇന്ന് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കർമ്മസമിതി എന്തായാലും അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യില്ല, കാരണം അവർ ചെയ്യില്ല. അത് എന്ന് വേണം കരുതാൻ. ആ പോസ്റ്റർ തന്നെ ആ സ്ഥാനാർത്ഥിക്കുള്ള ഭയമാണ് കാണിക്കുന്നത്. അത് ഇപ്പം അദ്ദേഹം അവകാശപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിനെ ഈ ബി ജെ പി അനുഭാവികൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമായിരുന്നു എങ്കിൽ പിന്നെ അങ്ങനെ ഒരു പോസ്റ്റർ ഒത്തിക്കേണ്ട കാര്യമുണ്ടോ? സജോ ദേവസ് ചേരുന്നു ടെലിഫോൺ ലൈനിൽ കൂടുതൽ വിവരങ്ങളുമായി. സജോ, തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കെ ബാബുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റർ വാദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയാണോ? പ്രജിൻ, തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസിൽ ഈ വോട്ടെടുപ്പിന് ശേഷവും വിവാദങ്ങളും തർക്കങ്ങളും തുടരുകയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ ബാബുവിനെതിരെ പ്രവർത്തനം നടത്തി എന്ന് കാട്ടി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലറുമായ എ ബി സാബുവിനോട് കെ പി സി സി നേതൃത്വം വിശദീകരണം തേടിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കെ ബാബുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നതാണ്. കെ ബാബുവിനെതിരെ പരസ്യ പ്രസ്താവനകൾ നടത്തുകയും തിരഞ്ഞെടുപ്പ് വിജയത്തിന് എതിരാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു, പരസ്യ പ്രസ്താവനകൾ ഉൾപ്പെടെ നടത്തി. ഇക്കാര്യത്തിൽ അച്ചടക്ക നടപടി എടുക്കാൻ തക്ക കാരണങ്ങൾ ഇല്ലെങ്കിൽ അത് വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏതായാലും എ വി സാബുവിനെയും സംഘടനയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിവാദം കൂടി ചർച്ചയായി തന്നെ തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുപ്പ് ദിവസം പ്രത്യക്ഷപ്പെട്ട ശബരിമല കർമ്മസമിതിയുടെ പേരിലുള്ള പോസ്റ്ററാണ്. ബി ജെ പിക്ക് വോട്ട് ചെയ്ത് സി പി എമ്മിനെ വിജയിപ്പിക്കരുത് എന്ന പേരിൽ ശബരിമല കർമ്മസമിതിയുടെ പേരിൽ വ്യാപകമായ പോസ്റ്റർ പ്രചാരണം തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ എ ബി സാബു തന്നെയും കൃത്യമായി പറയുന്നു. അവസാനം ഈ പരാജയം ഭയന്ന കെ ബാബു തന്നെയാണ് വ്യാജ പോസ്റ്റർ ശബരിമല കർമ്മസമിതിയുടെ പേരിൽ അടിച്ചിറക്കിയത്. ബി ജെ പി വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന കെ ബാബുവിന്റെ പ്രസ്താവന പരസ്യമായി തന്നെ അദ്ദേഹം നടത്തിയ പ്രസ്താവന യു ഡി എഫിന് വലിയ ദോഷം ചെയ്തു. താൻ ഇതിനെയൊക്കെയാണ് വിമർശിച്ചത്. നേതാക്കളെ സമ്മർദ്ദത്തിലാക്കിയാണ് സീറ്റ് കെ ബാബു തരപ്പെടുത്തിയത്. ആ വിമർശനമാണ് താൻ ഉന്നയിച്ചത്. അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. മാപ്പ് പറഞ്ഞ് സംഘടനയിൽ തുടരില്ല എന്ന് അദ്ദേഹം പറയുന്നു. ബി ജെ പിയിലേക്ക് താൻ പോകുന്ന തരത്തിൽ എതിരാളികൾ പ്രചാരണം നടത്തുന്നു, അത് തെറ്റാണ് എന്ന് പറയുന്നു. അതോടൊപ്പം ഇതേ വിമർശനം, എ ബി സാബു ഉന്നയിച്ച അതേ വിമർശനം, ശബരിമല കർമ്മസമിതിയുടെ പേരിൽ വ്യാജ പോസ്റ്റർ ഉണ്ടാക്കിയത് യു ഡി എഫ് തന്നെയാണെന്ന വിമർശനം എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി നേതാവുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും പറയുന്ന അതേ ആരോപണങ്ങൾ തന്നെ. അതിന്മേൽ ശബരിമല കർമ്മസമിതി തന്നെ തങ്ങളുടെ പേരിൽ വ്യാജ പോസ്റ്റർ വന്നു എന്ന പേരിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതിൽ ചില പ്രതികളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത് യു ഡി എഫ് പ്രവർത്തകരാണ് എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തതയൊന്നും വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ഏതായാലും തൃപ്പൂണിത്തുറ കോൺഗ്രസിലെ ആഭ്യന്തര കലഹവും വിവാദവും ഈ സ്ഥാനാർത്ഥി തീരുമാനത്തിന്റെ സമയത്ത് തന്നെ ഉണ്ടായതാണ്. അതിപ്പോഴും തുടരുകയാണ്. ഒപ്പം രാഷ്ട്രീയ വിവാദം തുടരുകയും ചെയ്യുകയാണ്. പ്രജ, സജോ ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്.